ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി കസ്റ്റമൈസ്ഡ് ബർത്ത്ഡേ ഗിഫ്റ്റ് കാർഡിൻ്റെ ഒരു വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ കയ്യിലുള്ള കുറച്ച് സംഭവങ്ങൾ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കാം. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മുടെ തന്നെ കൈകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ അതൊരു വേറെ ഫീലിംഗ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കാർഡ് ഉണ്ടാക്കുന്നത്? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോസിനായിട്ട് ഷീറ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് ഇങ്ങനെ തന്നെ നമുക്ക് രൂപയാണ് വരുന്നത്. പിന്നെ ഇത് ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സ് ആണ്. ഇതെങ്ങനെ ഉണ്ടാക്കാൻ കഴിക്കും ചെയ്താൽ മതി, ഞാൻ താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാം. പിന്നെ ഞാൻ നോർമലി നമ്മുടെ കയ്യിലുള്ള കുറച്ച് പേപ്പേഴ്സ്, കുറച്ച് കളറുള്ള പേപ്പേഴ്സ്, ക്രാഫ്റ്റ് പേപ്പേഴ്സ്, പിന്നെ ഇത് ഇങ്ങനൊരു ക്ലോത്ത് ഞാൻ മുമ്പൊരു ആർട്ട് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതായിരുന്നു. പിന്നെ നമുക്ക് അട്രാക്റ്റീവായിട്ട് തോന്നുന്ന എന്തും എടുക്കാം. ഇപ്പോൾ ഇതൊരു ലാബ് റിപ്പോർട്ടിൻ്റെ കളറാണ്, കവറാണ്. അതിൻ്റെ കളർ നല്ല അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നി. ദെൻ ഇത് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ഒരു ഷോപ്പിൻ്റെ കവേഴ്സാണ്. അപ്പോൾ ഇതൊക്കെ പേപ്പർ ബാഗ്സ് ആണ് കേട്ടോ. അതിൻ്റെ കളർ കണ്ടോ, നല്ല അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അത് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതുപോലെയുള്ള സംഭവങ്ങൾ ചെയ്യാനെടുക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളൊരു കാർഡ് ബോർഡാണ്. ദെൻ പിന്നെ ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ വേണ്ടി കിട്ടുന്ന സർക്കിൾ ഷേപ്പിലുള്ള ഈ ഒരു സംഭവം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഞാൻ നേരത്തെ ആ സ്റ്റിക്കറ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കീറി എടുക്കണം കേട്ടോ. ഒരു നമുക്ക് ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിലും കീറി എടുക്കാം. വൃത്തിയില്ലാതെ കീറി എടുക്കുന്നതാണ് ഇതിൻ്റെ ഭംഗി. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് അത് നമുക്ക് സിസേഴ്സൊന്നും ഇല്ലാതെ തന്നെ ജസ്റ്റ് നമ്മുടെ കൈ യൂസ് ചെയ്തിട്ട് തന്നെ കീറിയെടുക്കാം. പിന്നെ അതിൻ്റെ ആ വൈറ്റ് ബോർഡറും ഞാൻ കീറിയെടുക്കുന്നുണ്ട്. കംപ്ലീറ്റ് ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു വിൻറ്റേജ് തീമിലാണ് ഞാൻ ഈ ഒരു കാർഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ അതായത് കീറിയെടുത്ത ഈ ഒരു പീസ് ഉണ്ടല്ലോ, അതും ഞാൻ കളയുന്നില്ല. അതും നമുക്കിതിൽ യൂസ് ചെയ്യാം, നെയിം എഴുതാനോ അല്ലെങ്കിൽ വിഷസ് എഴുതാനൊക്കെ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ ചെറിയൊരു ക്ലിപ്പ് എനിക്ക് മിസ്സായി. അപ്പോൾ ഞാൻ മുകളിലും പിന്നെ താഴെ ഒരു ബ്ലാക്ക് ചാർട്ടാണ് ഒട്ടിച്ച് വെച്ചിട്ടുള്ളത്. ദെൻ അതിന് ഞാൻ ആ കുട്ടിയുടെ ഒരു ഫോട്ടോ, ഒരു പോളറോയിഡ് ഫോട്ടോ ഉണ്ടാക്കിയിട്ടുണ്ട്. പോളറോയിഡ് ഫോട്ടോസ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നേരത്തെ. ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ പോയി കാണാം, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. ഒരു പോളറോയിഡ് ഫോട്ടോ പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റിക്കറാണ്. ഒരു സ്റ്റിക്കർ ഞാൻ, ഒരു ബട്ടർഫ്ലൈൻ്റെ സ്റ്റിക്കർ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരു ആപ്പ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തെടുത്ത സ്റ്റിക്കേഴ്സാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച അതിൻ്റെ ഒരു പീസും ഞാനിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ഫെവിക്കോളാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പും യൂസ് ചെയ്യാം. ഇനി കുറച്ച് 3D എഫക്റ്റൊക്കെ കിട്ടാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ടിയുള്ള ഒരു ഡബിൾ സൈഡ് ടേപ്പില്ലേ, അതും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിലുള്ള സ്റ്റിക്കേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഇനി എന്തെങ്കിലും പേപ്പേഴ്സ് ആണെന്നുണ്ടെങ്കിലും വാഷി ടേപ്പ്സ് ആണെന്നുണ്ടെങ്കിലും എന്താണെങ്കിലും നമ്മൾ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് പ്ലേസ് ഒട്ടിക്കുന്നതിന് മുമ്പ് തന്നെ ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത് നോക്കുക. എന്നിട്ട് പിന്നെ നിങ്ങൾക്കത് ഭംഗിയായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒട്ടിക്കുക കേട്ടോ. അല്ലെങ്കിൽ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് റിമൂവ് ചെയ്യുമ്പോൾ അത് ഭയങ്കര വൃത്തിയായിട്ട് തോന്നും. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ബ്ലാക്ക് ചാർട്ടാണ്. ഇത് ഞാൻ കുട്ടിയുടെ ബർത്ത്ഡേ വിഷസ് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു പീസ് അതിൽ നിന്നും കീറിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ രണ്ടെണ്ണം ആക്കിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. മുകളിലും താഴെയാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ലൈറ്റ് കളർ ബേസ് ആണെന്നുണ്ടെങ്കിൽ ഡാർക്ക് കളർ കൊണ്ട് അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇവിടെ ഞാൻ വൈറ്റ് ആ ഒരു കളറിലുള്ളതുകൊണ്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ ബ്ലാക്ക് വെക്കുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടി ഭംഗിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഇതിന് ഈ ഇതുപോലെ തന്നെ വെക്കണമെന്നൊന്നുമില്ല, നിങ്ങളുടെ ഒരു ഐഡിയ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് വെച്ചു കൊടുക്കാം. ഓക്കെ, ഇനി ഞാനൊരു ടേപ്പ് എടുത്തിട്ടുണ്ട്. ഇത് വാഷി ടേപ്പ് അല്ല, വാഷി ടേപ്പിൻ്റെ പോലത്തെ ഒരു വേറൊരു സംഭവമാണ്. ഇതിനെന്തോ 25 രൂപ എന്തോ ആണ്. അപ്പോൾ ആ കളറൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു റെഡ് കളർ അതിൻ്റെ ഇടയിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു രണ്ട് പീസും ഞാൻ അവിടെ ജസ്റ്റ് വെറുതെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഏത് രീതിയിലുള്ള
സ്റ്റിക്കേഴ്സ് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ക്യാൻവ ആപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഏത് തീമിലുള്ള സ്റ്റിക്കേഴ്സ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ ഇങ്ങനെ ബാക്കിൽ ഗ്ലൂ വരുന്ന രീതിയിലും നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാനുള്ള സംവിധാനങ്ങളും ഇപ്പോൾ ഉണ്ട്. 25, 30 രൂപ അല്ലെങ്കിൽ 40 രൂപ ആ ഒരു റേഞ്ചിൽ നമുക്ക് ഒരു A3 ഷീറ്റൊക്കെ നമുക്ക് സുഖമായിട്ട് പ്രിൻ്റ് എടുക്കാം സ്റ്റിക്കേഴ്സ്. ഓക്കെ, പിന്നെ ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു വൈറ്റിംഗ് പേനയാണ്. അതിനെന്തോ 80 രൂപ എന്തോ ആണ് വരുന്നത്. അത് വെച്ചിട്ടാണ് ഞാനിവിടെ കുട്ടിയുടെ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള വിഷ് എഴുതുന്നത്. നമ്മൾ ആ ബ്ലാക്ക് ചാർട്ടിൽ എഴുതുമ്പോൾ ഭയങ്കര ഭംഗിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, ഈ ബ്ലാക്കിൽ ഇതുപോലെ തന്നെ എഴുതാനുള്ള വൈറ്റ് കളറാണെന്നുണ്ടെങ്കിലും മെറ്റാലിക് കളറാണെന്നുണ്ടെങ്കിലും ഗോൾഡൻ കളറാണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള പെന്നുകളൊക്കെ നമുക്കിപ്പോൾ ക്രാഫ്റ്റ് ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. ഓൺലൈനിലായിട്ടും ഓൺലൈനാണെന്നുണ്ടെങ്കിലും നമുക്ക് പർച്ചേസ് ചെയ്യാം. ഓക്കെ, ഇനി ഈ ഒരു വൈറ്റ് പേന വെച്ചിട്ട് തന്നെ ഞാൻ ആ ബ്ലാക്ക് ചാർട്ടിൽ ഒരു ചെറിയൊരു ഡിസൈൻ കൊടുക്കുകയാണ്. ഒരു ലീഫിൻ്റെ ഷേപ്പാണ് കൊടുക്കുന്നത്. അപ്പോൾ ഏത് വരയ്ക്കാനറിയാത്ത ആളുകൾക്കും വരയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസൈൻസാണ് കേട്ടോ. അതിന് നന്നായിട്ട് ഡ്രോയിങ് അറിയണമെന്നൊന്നുമില്ല, ജസ്റ്റ് നമുക്കറിയുന്ന രീതിയിൽ റാൻഡമായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഷേപ്സ് വരച്ചു കൊടുക്കാം. ഈ പേന അതുപോലെ തന്നെ നമ്മൾ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അത് പോയിട്ട് കാണാം. അതിൽ ഞാൻ ഇതിൻ്റെയൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ചാനലിൽ ഉണ്ടാവും, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, നിങ്ങളൊന്ന് പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കും. ദെൻ ഞാൻ ആർട്ട് ലൈനിൻ്റെ 0.2 ഒരു പേന എടുത്തിട്ടാണ് നമ്മുടെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ എഴുതാൻ വേണ്ടി പോകുന്നത്. ഇത് നമുക്ക് ചിത്രം വരയ്ക്കാനൊക്കെ നല്ല അടിപൊളി പേനയാണ് കേട്ടോ. 110 രൂപ ചില കടകളിൽ 100 രൂപയ്ക്കൊക്കെ നമുക്കിത് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ എഴുതാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പേന. ഇനി നമ്മൾ അടുത്ത സൈഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇവിടെ ഞാനൊരു എൻവലപ്പാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടി ഞാനൊരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ബ്ലാക്ക് ചാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് പ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ 3 സൈഡും ഒന്ന് ചെറുതായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് ഫെവിക്കോൾ എന്തെങ്കിലും വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി, നമുക്കൊരു ക്യൂട്ട് എൻവലപ്പായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഒരു ഫെവിക്കോൾ എന്തോ അല്ലെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പ് എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ആ സൈഡിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതിൽ നമ്മൾ ആ വൈറ്റ് പേന യൂസ് ചെയ്തിട്ട് നമുക്ക് ചെറിയൊരു ബോർഡർ പോലെ കൊടുത്താൽ കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് നമുക്ക് തോന്നും. ഇനി ഇതിലാണ് നമുക്ക് ഒരു ചെറിയ സ്റ്റിക്കറ് ഒട്ടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് എൻവലപ്പിനുള്ളിൽ നമ്മുടെ പല കളറിലുള്ള കാർഡ്സിൽ എന്തെങ്കിലും വിഷസൊക്കെ എഴുതിയിട്ട് നമുക്കതിൽ വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നമുക്കതിൽ ഉള്ളിൽ വെച്ചാൽ കുറച്ചുകൂടി ഭംഗിയായിട്ട് തോന്നും. അപ്പോൾ നമ്മുടെ ആ സൈഡിൽ തന്നെ വേറെ കുറച്ച് പീസ് ഓഫ് പേപ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് ആ ഒരു സൈഡ് നമുക്ക് ബ്യൂട്ടിഫുൾ ആക്കിയെടുക്കാം.
ഞാൻ എൻവലപ്പിനകത്ത് ഇവിടെ വെക്കാൻ പോകുന്നത് കുറച്ച് ഫോട്ടോസ് ആണ് കേട്ടോ, കുട്ടിയുടെ തന്നെ കുറച്ച് ഫോട്ടോസ്. അതായത് പുറത്തേക്ക് നിൽക്കുന്ന രീതിയിലാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടി വലിയ എൻവലപ്പ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലിട്ടിട്ട് ക്ലോസ് ചെയ്യുന്ന രീതിയിലും ചെയ്യാം. ഞാനിപ്പോൾ ഒരു ചെറിയ എൻവലപ്പ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പുറത്ത് ഫോട്ടോ നിൽക്കുന്ന രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇനി അതിൻ്റെ താഴെയുള്ള സ്പേസിൽ, ബ്ലാങ്കായി കിടക്കുന്ന സ്പേസിൽ ഞാൻ ഒരു ചെറിയ വിഷും കൂടി എഴുതുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് സെല് ചെയ്യുന്ന കാർഡ്സാണ്. ബർത്ത്ഡേക്ക് ആണെന്നുണ്ടെങ്കിലും അതുപോലെ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനാണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ ഏത് തീമിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കുന്ന രീതിയിലുള്ള കാർഡ്സാണത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ കുറച്ച് സമയം കൊണ്ട് നല്ല അട്രാക്റ്റീവായിട്ട് നല്ല ഭംഗിയായിട്ടുള്ള കാർഡ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ കാർഡിൻ്റെ പുറം ഭാഗം നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മളിതുപോലുള്ളൊരു പേപ്പർ ഫുള്ളായിട്ട് ഞാൻ അതിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. സൈഡിൽ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലൊരു ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ഒരു സ്റ്റിക്കറാണ് വെക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് രണ്ടും ഏകദേശം ഒരു വൈറ്റ് കളറ് ആയതുകൊണ്ട് തന്നെ ഞാനൊരു ബ്ലാക്ക് ചാർട്ടിൽ ആദ്യം ഈ സ്റ്റിക്കർ ഒട്ടിച്ചതിന് ശേഷം അതൊരു ബോർഡർ പോലെ കട്ട് ചെയ്തെടുത്തിട്ടാണ് ഒട്ടിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ കളറൊന്ന് കട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഈ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണാനും വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഇനി ചെറിയൊരു ബട്ടർഫ്ലൈയും കൂടെ ആ ഒരു സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മളിതുപോലെ ഒരു ജൂട്ട് എടുത്തിട്ടുണ്ട്. ഇതിന് ഷോപ്പിൽ 25-30 രൂപ എന്തോ ആണ്, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അപ്പോൾ ഇത് ഞാൻ ഒന്ന് ചുറ്റി കൊടുത്തിട്ടൊന്ന് കെട്ടി വെക്കുന്നുണ്ട്. നമുക്ക് സെൻറ്ററിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സൈഡിലേക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിവിടെ ഒരു സൈഡിലേക്കായിട്ടാണൊന്ന് കെട്ടി കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കാർഡ് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ താഴെ ഞാനൊരു ബ്ലാക്ക് ചാർട്ടിൽ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളൊരു വിഷയം കൂടി എഴുതിയിട്ടുണ്ട് കേട്ടോ. കാർഡ് റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കാർഡാണ്. നമ്മളിത് സെല് ചെയ്യുന്ന കാർഡ്സാണ്. ആർക്കെങ്കിലും ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എൻ്റെ വീഡിയോ മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.